പക്ഷെ ഇപ്പൊ എല്ലാവരും ഇതാ യൂസ് ചെയ്യണ, അതാണ് എല്ലാവരും ഇതാ. എല്ലാവർക്കും സുഖമല്ലേ? എത്ര കാലമായി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒന്നര മാസത്തിൽ കൂടുതലായി ഞാനൊരു വ്ളോഗൊക്കെ ചെയ്ത്. നിങ്ങൾ എന്നെ മിസ് ചെയ്തു, ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ആ മിസ്സിങ് ഉണ്ടാക്കാൻ ഞാനൊരു ഇട വരുത്തില്ല. ഇന്ന് തൊട്ട് ചറപറ വ്ളോഗായിരിക്കും. ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. കുറച്ച് തിരക്കൊന്നുമില്ല, ഭയങ്കര തിരക്കിലായിരുന്നു. കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ തിരക്കാണല്ലോ അല്ലേ. നമുക്ക് ക്ഷണം എന്ന് പറഞ്ഞൊരു ടാസ്ക് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഞാൻ എങ്ങനെയാണ് എൻ്റെ വെഡ്ഡിംഗ് പ്ലാൻ ചെയ്തെന്നൊക്കെയുള്ള പറയാം. എന്തായാലും ക്ഷണങ്ങളും പർച്ചേസും ഡാൻസിങ് സ്റ്റാർസിൻ്റെ ഷൂട്ടും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പറ്റാന്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. ഇന്ന് തൊട്ട് എന്തായാലും ഞാൻ വളരെ എന്താ പറയുക പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരുന്നതാണ്. അതും വെഡ്ഡിങ് സീരീസ് വീഡിയോസ് ആയിട്ടാണ് വരുന്നത്. എൻ്റെ വെഡ്ഡിങ് ഷോപ്പിംഗ് പ്ലാനിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ടായിരിക്കും ഞാൻ വരുന്നുണ്ടാവുക. അപ്പം ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. എൻ്റെ ജ്വല്ലറി പർച്ചേസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ വീഡിയോ ഭയങ്കര ഇംപെർഫെക്റ്റ് ആണ്, കാരണം അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തൊന്നുമില്ല. ആക്ച്വലി ജ്വല്ലറി മേടിക്കാൻ പോയത് തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ്. അതായത് ഓ സാരിയുടെ ഈ കളർ അതിനനുസരിച്ച് മാച്ചിങ് ജ്വല്ലറി അങ്ങനെ ഒന്നുമല്ല പോയെടുത്ത. സാരി ജ്വല്ലറി എടുത്തതിന് ശേഷം എടുത്തത്, അതാണ് അടുത്ത കോമഡി ഞാൻ പറയാം. അപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് പോയത്. ആദ്യം എനിക്ക് കുറച്ച് നേരം സമയം ഉണ്ടായിരുന്നു, അപ്പോൾ പോയിട്ട് ആദ്യത്തെ ഒരു മാല മാത്രം എടുത്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ വേറെ കുറച്ച് മാല എടുത്തു. പിന്നെ ഇങ്ങനെ എന്താ പറയുക എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒരു രണ്ട് വള എടുക്കും, അങ്ങനത്തെ രീതിയിലുള്ള ഒരു പർച്ചേസ് ആണ്. അപ്പോൾ വീഡിയോ ഒന്നും പ്രോപ്പറേ അല്ല. എനിക്കാണെങ്കിൽ ജ്വല്ലറി പോയിട്ട് സംസാരിക്കാൻ ഭയങ്കര ചമ്മല്, ഹലോ ഗൈസ് എന്നൊക്കെ പോയി പറയാൻ ഭയങ്കര ചമ്മല്. അപ്പോൾ ഞാൻ ജ്വല്ലറി എന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല മര്യാദയ്ക്ക്. അമ്മയുടെ അനിയത്തെയും പിന്നെ സ്മൃതി എന്ന് പറഞ്ഞിട്ട് എന്താ നമ്മുടെ എൻ്റെ കസിൻസ് ആണ്, എല്ലാവരും എൻ്റെ കസിൻസ് ആണ് ഓക്കെ. അപ്പോൾ അവരൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഒരു വേഗ് അവിടെ ഇവിടെയും വേഗല്ല അവിടെ ഇവിടെ തട്ടിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും ക്ഷമിക്കണം തെറ്റുകുറ്റങ്ങൾ. എന്നാലും പർച്ചേസ് വീഡിയോ എനിക്ക് കാണിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോളൂ, എന്തെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഇതിൽ കണ്ടു നോക്കൂ. അപ്പോ നമ്മളിന്ന് പാലക്കാട് വന്നിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, വെഡ്ഡിങ് പർച്ചേസ് ഇവിടെ തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു കാൽ വെപ്പ് എന്നുള്ള രീതിക്ക് നമ്മളൊരു ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. മാലയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നെക്ലസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ ചന്ദ്രവല്യമ്മയുണ്ട്, വിദ്യ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഭീമ എത്തി. ഭീമ എത്തി, സ്മൃതി കേട്ടോ വീഡിയോ എടുക്കണ. ഭീമ എത്തി, ഇൻട്രോ ഒക്കെ വളരെ കുളമായിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അധികം വ്ളോഗിങ് ഒന്നും ഉണ്ടായാലും എനിക്ക് ഭയങ്കര നാണക്കേട് അവിടെ പോയിട്ടൊക്കെ ഇന്ന് സംസാരിക്കാൻ. എന്തായാലും ഞാൻ എല്ലാം കവർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഓക്കെ അമ്മേ, ഓക്കെ ഞാൻ എല്ലാരും ഒന്നും കൂടി കാണിച്ചു തരാം. ഹായ് സ്മൃതി, ബാഗ് വേണം, മൊബൈലും വേണം, എല്ലാം മൊത്തം ഇരുട്ട, നിങ്ങളൊന്നും കാണാനില്ല. കാണാൻ ഭംഗിയുണ്ട്, ഇതിട്ടപ്പോ തന്നെ ഞാൻ അറിഞ്ഞു. ശരിക്കും
സെന്ററിൽ കിടക്കുന്ന റൂബിയുടെ മാല ഞാൻ മേടിച്ചല്ല, അതിന്റെ സ്വന്തം ദീപോട്ടിന് എനിക്ക് വെഡിങ് ഗിഫ്റ്റായി തന്നാണ് എന്റെ ആദ്യത്തെ വെഡിങ് ഗിഫ്റ്റ്. ഞാൻ വേഗം ഡ്രസ്സ് മാറി, കാരണം എന്താ പറയാ, മറ്റൊരു മറയൊക്കെ എടുപ്പുണ്ടോ? സിംഗിളായിട്ടൊക്കെ പിന്നീട് യൂസ് ചെയ്യാം. ഇതെടുത്തു അതുകൊണ്ട് ചായ കുടിക്കാനുള്ള ലേശാണ്. അല്ല, എനിക്ക് ഇതന്നെയാണ്, പക്ഷെ എനിക്ക് എല്ലാം ഇട്ട് വന്നപ്പോ ഇതിനോടൊരു ഇഷ്ടം. അതിന് ഞാൻ കാര്യം പറയട്ടെ, നീ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇതൊന്നും കൊടുക്കുന്നില്ല. ഡിഫറെന്റ് നോക്കുകയാണെങ്കിൽ അത് ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ അതാണ്. അതെന്റെയാണ് പക്ഷെ ഇപ്പൊ എല്ലാവരും ഇതാ യൂസ് ചെയ്യണ, അതാണ് എല്ലാവരും ഇതാ നഗാസിലേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ സെക്കൻഡ് ഡേ മലബാർ പോയിട്ടുള്ള ഒരു സെക്കൻഡ് ഡേ അല്ല, അതെ ഏത് ദിവസം പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. മലബാറിൽ പോയിട്ട് കുറച്ച് പെർച്ചേസ് ചെയ്തിരുന്നു, അതാണ് കേട്ടോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇനി മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് എത്തിയ പോലെ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുക. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ഇൻട്രോ തന്നാണ്. ഇത് മങ്ങിയിട്ടുണ്ട്, എല്ലാം കൂടി വരുമ്പോ ഏതാ പറഞ്ഞു. ഇതാ ബ്ലൂ സഫയർ ഫസ്റ്റ് വൺ. എനിക്ക് ഇവിടുത്തെ ഓണർ ഗിഫ്റ്റ് ചെയ്തത്. ഓക്കെ, പർച്ചേസ് കഴിഞ്ഞു. ശാന്താമ ഇവിടെ? ഓക്കെ, നല്ല നല്ല സർവീസ് ആയിരുന്നു അല്ലേ, അവരും ഹാപ്പി സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഷോപ്പിംഗ് വീഡിയോ. മര്യാദയ്ക്ക് ഫുൾ സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു, മനഃപൂർവ്വം കാണിക്കാതിരുന്നതാണ്, കാരണം അതൊരു സസ്പെൻസ് ആയിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഓ ഒരു ഒരു ആ ആ സാധനം വരില്ല, അത് വരുമോന്ന് എനിക്കറിയില്ല. ഇനി ആ ദിവസം കണ്ടാലും ആ സംഭവം വരുമെന്നറിയില്ല, എന്നാലും ഇപ്പൊ തന്നെ സസ്പെൻസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെയും ഇവിടെയും തൊടാണ്ട് ഞാൻ കാണിച്ചത്. എന്നെ അതിന് ചീത്ത പറയരുത്, അത് നിങ്ങൾക്ക് കല്യാണ ദിവസം ഒട്ടും വൈകാതെ തന്നെ വരലെന്നാവുന്ന ദിവസങ്ങളേ ഇനിയുള്ളൂ, അതിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പൊ ഇനി അടുത്തത് സാരി പർച്ചേസ് ആയിട്ട് ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ വരുന്നതാണ്. അപ്പോ എല്ലാരും അതുവരെ വെയിറ്റ് ചെയ്യാ, സ്റ്റേ ട്യൂൺഡ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.